ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം സലാല ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വെളുപ്പിനെ ഒരു 3 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ 2 വണ്ടിയിലാണ് പോകുന്നത്. ഈ ടൈമിലൊക്കെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൺറൈസൊക്കെ കണ്ട് നമ്മളിപ്പോൾ ഇതേ ബോർഡറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 14-15 മണിക്കൂർ മാക്സിമം, അതിൻ്റെ ഉള്ളിൽ നമ്മൾ സലാല എത്തിയിരിക്കും. അവിടെ എത്തി നമ്മൾ റെസ്റ്റ് എടുക്കും എന്നൊക്കെയുള്ള പ്ലാനിലാണ് പോകുന്നത്. ഇവിടെ എക്സിറ്റിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഡിലേയോ ഒന്നും ഉണ്ടായില്ല. എല്ലാം സ്മൂത്തായിട്ട് തന്നെ പോയി. ഫ്രണ്ടിൽ തന്നെ ആകെ ഒരു വണ്ടിയേ ഉള്ളൂ, കാര്യമായിട്ട് വേറെ വണ്ടി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ദുരന്തം തുടങ്ങുന്നത്. നിങ്ങൾ ഈ ഫ്ലാഗ് കാണുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു 1.5 മണിക്കൂറോളം പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്മൾ ഒമാനിലേക്ക് കയറിയിട്ടുണ്ട്. എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് കുറേ ദിവസം മുമ്പ് തന്നെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് അറൗണ്ട് 2 പേർക്കും കൂടെ അറൗണ്ട് ഒരു 95 AD പേ ചെയ്ത് വിസ അപ്രൂവ് ചെയ്ത് കിട്ടിയിട്ടാണ് നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും നീണ്ട ക്യൂ. ആ ക്യൂവിൽ മിക്കവർക്കും വിസ ഇല്ലാത്ത ആൾക്കാർ, പിന്നെ വിസയുള്ള ആൾക്കാർ, വെഹിക്കിൾ ഇൻഷുറൻസ് ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവർക്കും സെയിം ക്യൂ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ നിന്ന് അനങ്ങാൻ പറ്റാതെ സ്റ്റക്കായിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ബോർഡർ ക്രോസ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് നല്ല വെയിലുണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് ഇതേപോലെ മഴ ഉണ്ടായിരുന്നു. ദുബായിൽ നമുക്ക് കാണാൻ പറ്റാത്തൊരു സംഭവമാണ്, ഭയങ്കര ചൂടുള്ള സമയമാണ് ഇപ്പോൾ ദുബായിൽ. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാൻഡ് സ്റ്റോം എന്ന് വന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പലപ്പോഴും നമ്മുടെ കൺട്രോളിലല്ല എന്ന് തോന്നിപ്പോയി. അങ്ങനെയാണ് നമുക്ക് ആ സാൻഡ് സ്റ്റോം നമുക്ക് അനുഭവപ്പെട്ടത്. നമ്മുടെ സ്റ്റിയറിംഗിൽ നിന്ന് കൈയൊന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പറന്നു എന്നുള്ള അവസ്ഥയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഒരു മേജർ ഇഷ്യൂ ആണ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ റോഡിലൊക്കെ സൈഡിൽ മണൽ ഡെപ്പോസിറ്റ്സ് വന്ന് കിടക്കുക. ഈ രാത്രി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് സ്ട്രീറ്റ് ലൈറ്റ്സേ ഇല്ലാത്ത, അതായത് ഒരു 300-400 കിലോമീറ്റേഴ്സോളം സ്ട്രീറ്റ് ലൈറ്റ്സേ ഇല്ലാത്ത സ്ഥലത്ത് കൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ സൈഡിൽ ഈ സാൻഡ് ഡ്യൂൺസ് വന്ന് കിടക്കുക. ഇടയ്ക്ക് വല്ല എനിമൽസ് ഫ്രണ്ടിൽ വന്ന് ചാടുമോ അന്നും അറിയാതെ ഭയങ്കര ആക്സിഡൻ്റൽ പ്രോൺ ഏരിയാസിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലത്തും നമ്മൾ പല ആക്സിഡൻസും കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴാണ് ദോഫർ മൗണ്ടെയ്ൻസ് കഴിഞ്ഞപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഭയങ്കര ഫോഗി ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഉണ്ടായത്. അത് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്, ഫുൾ ഫോഗ്. അപ്പോൾ നമ്മളതിനെ സലാല ഫോഗി ആയിട്ട് വെൽക്കം ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. സോ ഇപ്പോൾ ഒരു പുലർച്ചെ 1:30 അടുപ്പിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇത്രയും ദൂരം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു, ആരും ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഒരു 1.5 മണിക്കൂറോളം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, ബാക്കി വണ്ടിയിലുണ്ടായിരുന്ന ആരും ഉറങ്ങിയിട്ടില്ല. എല്ലാവരും ഓക്കെ, എന്താ ഉണ്ടാവുക, എന്താ ഉണ്ടാവുക, ഒന്നും ഉണ്ടാവില്ലേ എന്നുള്ളൊരു ഇതിലായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ജേണിയിൽ ത്രൂ ഔട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയ കാര്യം, ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ പമ്പ്സ് ഷെൽസൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ഈ പെട്രോൾ പമ്പ്സിലൊക്കെ കയറി പരിപാടിക്കാൻ സമയത്ത് നമുക്ക് അവിടെ റെസ്റ്റോറൻറ്റ്സിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാം, ബ്രേക്ക് എടുക്കാം. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയ കാര്യം, കാരണം ഡ്രൈവ് ചെയ്യുന്നവർ ഉറങ്ങാൻ പാടില്ലല്ലോ, അപ്പോൾ അവർക്ക് ക്ഷീണം ഉണ്ടാവാൻ പാടില്ല, അവർക്ക് നല്ല എനർജി ഉണ്ടാവണം. നമ്മളങ്ങനെ പല സ്ഥലത്തുനിന്ന് ഫുഡ് കഴിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാലും ദൈവം സഹായിച്ച് ആർക്കും ഫുഡ് പോയ്സണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുതന്നെ വലിയൊരു ഭാഗ്യം. ഫ്രണ്ടിൽ പോകുന്നതും നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, അതിൽ അവർ ഫാമിലി ആയിട്ടാണ് ഉള്ളത്, ഒരു കുഞ്ഞു കൊച്ചുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു നമുക്ക് ഭയങ്കര റിസ്കി ആയിട്ട് ഫീൽ ചെയ്യാനുള്ള കാരണം. ഇടയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പിന് ആരുമില്ല എന്നുള്ള കാര്യമൊക്കെ. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ നൈറ്റ് ഡ്രൈവ് എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഏർലി മോർണിംഗ് 3:00 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഫുൾ ഡേ ഡ്രൈവ് ചെയ്ത് ഈവനിങ് നമ്മൾ സലാല എത്തി, ഹോട്ടൽ റൂമിൽ എത്തിക്കഴിഞ്ഞ് നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ അന്ന് ഫുൾ നൈറ്റ്, അങ്ങനത്തെ പ്ലാനിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ പണി കിട്ടും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ അതായത് നമ്മൾ സലാലയിലെത്തി. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ അട്രാക്റ്റീവായിട്ട് തോന്നിയ കാര്യം ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ്സ് ആണ്. അതൊരു ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് ഇവർ സ്ട്രീറ്റ് ലൈറ്റ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഈ നൈറ്റിൽ കാണുമ്പോൾ ക്ലിയർ ആവില്ല, ഞാൻ ഡേ ലൈറ്റിൽ നെക്സ്റ്റ് വ്ളോഗ്സിൽ കാണിച്ചുതരാം. അവസാന അദ്ദേഹം നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഉറക്കപ്പിച്ച് കാരണം ഞാൻ ക്യാമറ തലതിരിച്ചൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ വരാം. അപ്പോൾ ശരി, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, ബൈ.